നമസ്കാരം. കോഴിക്കോട് നടന്ന കലോത്സവത്തില് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സമ്മാനം നേടിയ നാടകം ബോർഡർ എന്നാണ് ആ നാടകത്തിന്റെ പേര്. ആ നാടകം അവതരിപ്പിച്ച കുട്ടികള് പുറമെ അത് ഒന്നാം സമ്മാനം നേടിയതിന് ശേഷം ഇവിടുത്തെ മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ക്ലിപ്പിംഗ് കാണാനിടയായി. അതിനകത്ത് അതിൽ അഭിനയിച്ച ഒരു കുട്ടി പറയുന്നത്, നമ്മള് ഈ ബ്രസീലിന് വേണ്ടിയിട്ട് കൈയടിക്കുന്നില്ലേ, കളി ജയിക്കുമ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി കൈയടിക്കുന്നില്ലേ, നമ്മള് കളി ജയിക്കുമ്പോൾ ഓസ്ട്രേലിയക്ക് ജയ് വിളിക്കുന്നില്ലേ, ന്യൂസിലാൻഡിന് ജയ് വിളിക്കുന്നില്ലേ, പിന്നെ എന്താണ് പാകിസ്ഥാന് ജയ് വിളിച്ചാൽ എന്താണ് പ്രശ്നം എന്നാണ് ആ കുട്ടിയുടെ ചോദ്യം. ആ ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ ഒരു മുഖഭാവമൊക്കെ അങ്ങ് കാണണം. എന്താണ് പാകിസ്ഥാന് ജയ് വിളിച്ചാൽ കുഴപ്പം? കൈ ചൂണ്ടിയിട്ട് ഇവിടുത്തെ ഈ ഭാരതീയരായിട്ടുള്ള ആൾക്കാരുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ അവരുടെ നെഞ്ഞത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ടാണ് ഈ ചോദ്യം, എന്താണ് പാകിസ്ഥാന് ജയ് വിളിച്ചാൽ കുഴപ്പം? അതുപോലെ വാഗ അതിർത്തി ഇങ്ങനെ അടച്ചിടേണ്ട കാര്യം എന്താണ്? അതിങ്ങോട്ട് തുറന്നിട്ടൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വച്ഛന്തമായിട്ട് സഞ്ചരിക്കാമല്ലോ ആളുകൾക്ക്. എന്തിനാണ് ഈ ഭൂമിയെ ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമുക്ക് സുഖമായിട്ട് സഞ്ചരിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യമല്ലേ ഇല്ലാതാക്കിയത് എന്നൊക്കെയുള്ള മോളുടെ വായെ കൊള്ളാത്ത വലിയ ഡയലോഗുകൾ. അപ്പൊ അത് കേട്ട അമ്മ മോളെ, നിന്റെ പോലെയുള്ള ആ ഒരു മനസ്സിന്റെ വ്യാപ്തി, ഇങ്ങനെ ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ് ഈ രാജ്യത്തെ മറ്റുള്ള ആളുകൾക്ക് ഇല്ലാതെ പോയി, നമ്മൾ എന്ത് ചെയ്യാനാണെന്നാണ് അമ്മയുടെ സങ്കടം. എന്താണ് ഇവര് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ആ നാടകം മുഴുവനായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മെസ്സേജ് എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ എന്തായാലും എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളായതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സംവിധാനം ചെയ്ത, അത് രചന നിർവഹിച്ച റഫീഖ് എന്ന് പറയുന്ന മഹാനോടാണ് ഈ പറയുന്നതൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് ഈ പറയുന്നതൊക്കെ. എന്തു തന്നെയായാലും സുഹൃത്തെ റഫീഖെ, ചേട്ടാ, കളിയിലായാലും ശരി കാര്യത്തിലായാലും ശരി, പാകിസ്ഥാന് ജയ് വിളിക്കാൻ ഒരല്പം പ്രയാസമുണ്ട്. അത് നിങ്ങൾക്ക് ഇനി എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാലും നിങ്ങൾ അങ്ങോട്ട് സഹിച്ചോളാ, മിണ്ടാതിരുന്നോളാം. പാകിസ്ഥാന് ജയ് വിളിക്കാൻ ഒരു സാഹചര്യത്തിലും നമുക്ക് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് നിലപാട്. അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ബ്രസീലിന് ജയ് വിളിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ഈ വേൾഡ് കപ്പ് സമയത്ത് റോട്ടിലൂടെയൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അർജന്റീനയുടെയും ബ്രസീലിന്റെയും ജർമ്മനിയുടെയും ഉറുഗ്വേയുടെയും മറ്റേ പോളണ്ടിന്റെയും പോർച്ചുഗലിന്റെയൊക്കെ ധാരാളമായിട്ടുള്ള കൊടിതോരണങ്ങളും മറ്റും ഈ നമ്മളുടെ അക്രോസ് ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരോടൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഈ അർജന്റീനയുടെ കൊടി പുതച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്, സ്വന്തം വണ്ടിമേലും വീടിന്റെ മുന്നിലൊക്കെ വലിയ അർജന്റീനയുടെ കൊടി ഉയർത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്, ബ്രസീലിന്റെ കൊടി ഉയർത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്, പോർച്ചുഗലിന്റെ കൊടി ഉയർത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ ഈ ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു വേൾഡ് കപ്പ് കഴിയുന്നതോടുകൂടിയിട്ട് മാറും. പക്ഷേ അവരൊക്കെ ജയിക്കുമ്പോൾ ജയ് വിളിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കളിയിലാണെങ്കിൽ കൂടി പാകിസ്ഥാൻ ജയിക്കുമ്പോൾ ഒന്ന് ജയ് വിളിച്ചുകൂടെ എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റി ഇവിടത്തെ കുട്ടികളുടെ ഇടയിലെങ്കിലോ അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു മനോഭാവമുണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് കളിയല്ലേ ജയിക്കുമ്പോൾ, പാകിസ്ഥാൻ കളിച്ചിട്ടല്ലേ ജയിച്ചത്, അപ്പൊ അവർക്കൊരു ജയ് വിളിക്കുന്നതുകൊണ്ടെന്താ, അവർക്കൊരു ആശംസാ കാർഡ് ഇടുന്നതുകൊണ്ടെന്താ എന്നുള്ള ആ ഒരു സിമ്പിളായിട്ട് അത്തരത്തിലുള്ള ആ മെസ്സേജ് അങ്ങോട്ട് കൺവേ ചെയ്യാമെന്ന് ധരിക്കരുത്. അത് ഈ ഭാരതത്തിനെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സഹിക്കില്ല ചേട്ടാ, അത് കേൾക്കുമ്പോൾ സഹിക്കില്ല. കാരണം ഈ ബ്രസീലും ഈ അർജന്റീനയും ഈ ജർമ്മനിയും ഈ ജപ്പാനും ഈ പോർച്ചുഗലും ഒന്നും ഈ ഭാരതം എന്ന് പറയുന്ന മണ്ണിന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഇവിടത്തേക്ക് നുഴഞ്ഞു കയറി ഇവിടത്തെ ധീര ജവാന്മാരെ വെടിവെച്ചു വീഴ്ത്തുന്നവരല്ല. ഇവിടത്തെ പാർലമെന്റ് ആക്രമിച്ചിട്ടുള്ളവരല്ല. ഇവിടത്തെ ബോംബെ പോലെയുള്ള നഗരങ്ങളിലേക്ക് അജ്മൽ കസബ് പോലെയുള്ള തീവ്രവാദികളെ ട്രെയിനിങ് കൊടുത്ത് ബോംബും തോക്കുമായിട്ട് കൊടുത്തുവിട്ട് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും കാണുന്ന സാധാരണയിൽ സാധാരണക്കാരായ ആൾക്കാരെ വെടിവെച്ചു കൊല്ലുന്നവരല്ല. താജ് പോലെയുള്ള ഹോട്ടലിൽ കയറിപ്പറ്റി തീ വെച്ച് കാണുന്നവരെ വെടിവെച്ച് 200-300 പേരെ കൊന്ന് ആനന്ദം മറ്റേ നേടുന്നവരല്ല. അതുപോലെ വർഷത്തിൽ ഈ കാശ്മീർ എന്ന് പറയുന്ന ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള സ്ഥലത്തേക്ക് നേരിട്ടും അല്ലാതെയും തീവ്രവാദികളായിട്ടും നുഴഞ്ഞുകയറ്റക്കാരായിട്ടും ആളുകളെ കടത്തിവിട്ട് അവിടത്തെ പാവപ്പെട്ട സിവിലിയൻസിനെ കൊന്നൊടുക്കി അവിടത്തെ ഇന്ത്യൻ മിലിറ്ററിയിലെ പറ്റിയിട്ടുള്ള മറ്റേ ജോലിക്കാരെ ജവാന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ള ആൾക്കാരല്ല. ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ തകർക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന കള്ളനോട്ടടിച്ച് ഇന്ത്യൻ തുറമുഖങ്ങൾ വഴി ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥയെ നശിപ്പിക്കാനും വേണ്ടിയിട്ട് കള്ളനോട്ട് ഇന്ത്യയിലേക്ക് കടത്തിവിട്ടിട്ടുള്ളവരല്ല.
അതുപോലെ തന്നെ മയക്കുമരുന്നും കഞ്ചാവും ബ്രൗൺ ഷുഗറും ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് സാധനങ്ങളുമൊക്കെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വാങ്ങി ഇവിടത്തെ യുവതലമുറയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ സൃഷ്ടിച്ചിട്ടുള്ള രാജ്യമല്ല ഈ പറയുന്ന ബ്രസീലോ അർജന്റീനയൊക്കെ. അതുപോലെ തന്നെ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഭീകരവാദികളെ സപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സുരക്ഷിതമായിട്ടുള്ള താവളം ഒരുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടു ഉറങ്ങി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സൌകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരല്ല ഈ പറയുന്ന ബ്രസീലും അർജന്റീനയും പോർച്ചുഗലും ജപ്പാനും മറ്റേ അമേരിക്കയും ഒന്നും. ഈ പറയുന്നതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഈ ജയി വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്ന, നിങ്ങൾ തുറന്നുകൊടുക്കണം അതിർത്തി എന്ന് ആവശ്യപ്പെടുന്ന ഈ പാകിസ്ഥാനികളാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് പാകിസ്ഥാനിൽ പോയിട്ട് ഇതുപോലെ ഒരു നാടകം അവതരിപ്പിച്ചിട്ട് ഭാരത് മാതാക്കി ജയ് വിളിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് നിങ്ങൾക്ക് ഒന്ന് ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ഒരു ഡയലോഗ് അതുപോലെ ഒന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞ് മുഴുമിപ്പിക്കാൻ ഒരു പക്ഷെ സാധിക്കില്ല, അതിനു മുമ്പ് കഴുത്തിന്റെ മുകളിൽ തല കാണില്ല. അതാണ് ഈ നാടും ആ നാടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈ ബോർഡറുകളൊക്കെ അങ്ങ് തുറന്നിടുന്നതിന്റെ ആ വിശാലതയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു 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 എന്താ പറയുക ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ അടുത്ത് നമ്മളുടെ കേരളത്തിൽ നിന്നോ മറ്റോ ഞാൻ എവിടെയോ വായിച്ചതാണ്, എനിക്ക് സത്യമാണോ എന്നറിയില്ല, ഒരു ഒരു ചങ്ങാതി അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്ന് ബൈ റോഡ് മറ്റേ അദ്ദേഹം ഹജ്ജിന് പോകുന്ന ഒരു ഒരു വാർത്ത വായിക്കുകയുണ്ടായി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലോ ഇന്ത്യയുടെ ഒരു ഭാഗങ്ങളിലോ അദ്ദേഹത്തിന് യാതൊരു തടസ്സവും നേരിടാതെ അദ്ദേഹം പാകിസ്ഥാൻ അതിർത്തി വരെ എത്തി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്ക് എൻട്രി, അദ്ദേഹം ഒരു ഒരു ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളാണ്, എന്നിട്ട് കൂടി അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്ക് എൻട്രി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അപ്പോ നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സൈനികമായിട്ടും നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയിട്ടുള്ള ഈ ഇന്ത്യക്കാരെ ശത്രുക്കളായി കാണുന്ന, എല്ലാ പാകിസ്ഥാനികളും ഇന്ത്യക്കാരെ ശത്രുക്കളായി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകളും ഇന്ത്യക്കാരെ ശത്രുക്കളായി കാണുന്ന ആ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്, അതിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കളിയിലായാലും കാര്യത്തിലായാലും സിനിമയിലായാലും നാടകത്തിലായാലും കലയിലായാലും അറ്റ് എനി സർക്കംസ്റ്റാൻസസ് ജയ് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ ജയ് വിളിക്കുന്ന ആളുകളെ, പാകിസ്ഥാന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ആളുകളെ എങ്ങനെയാണോ ഞങ്ങൾ ഭാരതീയർ പാകിസ്ഥാനികളെ കാണുന്നത്, അതിനേക്കാൾ മോശമായ കണ്ണിലൂടെ മാത്രമേ നിങ്ങളെ ഞങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വരുന്ന ഈ ഇത്തരത്തിലുള്ള കലാസൃഷ്ടികളില് ഈ ഈ ദേശീയവാദികൾക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്തോട് കൂറുള്ള ആളുകൾക്ക് മനോവിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളും, താങ്കൾക്ക് മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു ഒരു സ്വർഗരാജ്യത്തോട് അത്രയും വലിയ എന്താ പറയുക മതിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും വലിയ സ്നേഹം ഒലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും മറ്റേ എന്താ പറയുക തിന്ന് വളർന്നിട്ട് ഇവിടെ കിടന്ന് പാകിസ്ഥാന് ജയ് വിളിക്കുക എന്നുള്ള താങ്കളുടെ ആ ഒരു സ്വപ്നം അത് ഇതോടുകൂടി അവസാനിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.